ിയ മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈശ്വംശയാക്കി സ്തുതിയായിരിക്കട്ടെ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ എല്ലാവരും ഇരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് കാരണം നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം അത്തരത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് രണ്ടേ രണ്ട് കാര്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ പറയാമോ ഓർക്കുന്നുണ്ടോ ജോൺ അതെ ഒന്ന് ദൈവ മനുഷ്യ ബന്ധത്തെക്കുറിച്ചാണ് ജാസ്മിൻ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ മിടുക്കി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഈ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ഈ ക്ലാസ്സിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ബന്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ നമ്മുടെ ഈ അധ്യായം തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യ ബന്ധങ്ങളും സമൂഹ സുസ്ഥിതിയും എന്നതുള്ള ഇപ്പം ബന്ധങ്ങളിലൂടെയാണ് സമൂഹത്തെ നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നത് ഈ ഒന്നാമത്തെ ചിന്ത അല്ലെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സാമൂഹിക ബന്ധങ്ങൾ നല്ല കുടുംബങ്ങളാണ് നല്ല സമൂഹത്തെ വാർത്തെടുക്കുക അപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് വന്നവരെന്ന നിലയിൽ നല്ല പെരുമാറ്റം സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ ആവശ്യകമായിട്ടുള്ളതാണ് അപ്പം നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ നല്ല മക്കളെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല കുടുംബത്തിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നല്ല കുടുംബ ബന്ധങ്ങൾ രൂപീകരിക്കാൻ അതിൻ്റെ ലക്ഷ്യ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അന്തസ്സത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നൊരു കാര്യമാണ് സാമൂഹിക ബന്ധങ്ങളിലൂടെയാണ് ഒരുവൻ തൻ്റെ ആത്മീയവും ധാർമ്മികവുമായ പരിപോഷണവും സംരക്ഷണവും ഉറപ്പാക്കുന്നത് എന്താണ് ജോസഫിന് പറയാമോ സാമൂഹിക ബന്ധങ്ങളിലൂടെയാണ് ഒരുവൻ തൻ്റെ ആത്മീകവും ധാർമ്മികവുമായ പരിപോഷണവും സംരക്ഷണവും ഉറപ്പാക്കുന്നത് ഇപ്പം നമുക്ക് സമൂഹ ജീവി എന്ന നിലയിൽ ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആത്മീയമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതൊക്കെ പരിപോഷിപ്പിക്കണം ഓരോ ദിവസവും നമ്മൾ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും നമ്മൾ ഒരു പടി കൂടെ മുന്നോട്ട് വളരുവാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആർജിച്ചെടുത്ത ഈ നന്മകളൊക്കെ കളയാതെ അത് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്തിനു വേണ്ടിയാണ് നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പം നമ്മൾ ഒരു സാമൂഹിക ജീവിയാണെന്നുള്ളത് ഓർക്കുക ഹ്യൂമൻ ബീയിങ് ഈസ് എൻ സോഷ്യൽ ബീയിങ് ആണ് അങ്ങനെയാണ് പറയപ്പെടുക അപ്പം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നതിൽ ഒറ്റപ്പെട്ട് തുരുത്തുകളായിട്ട് മാറി നിൽക്കാനായിട്ട് സാധിക്കുക എല്ലാവരുമായി ഇടപഴകി ഒരു സമൂഹമായി ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിവിധ തലങ്ങളിലുള്ള ബന്ധങ്ങളിൽ വ വളരാനായിട്ട് സഹായിക്കുന്ന ചില ഘടകങ്ങൾ നമുക്കൊന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമതായിട്ട് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അത് അവൻ്റെ സമഗ്രമായ വളർച്ചയെ കാണിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണുന്നൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് കൊടുത്തിട്ട് താഴെ ജനിച്ച വർഷം കൊടുക്കും ഇടയ്ക്ക് ഹൈഫൺ കൊടുത്തിട്ട് മരണ വർഷം കൂടെ കൊടുക്കും അപ്പോൾ രണ്ട് വർഷങ്ങൾക്കിടയിലുള്ള ചെറിയൊരു ഹൈഫൺ എന്ന് പറയുന്നത് ഒരു വരയെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള ജീവിതമാണ് വരച്ച് കാണിക്കുന്നത് വെറും ഒരു വരയിൽ ഒതുക്കേണ്ട ജീവിതം എന്ന് പറയുമ്പം അതിനകത്ത് പല തരത്തിലാണ് ഓരോരുത്തരുടെ ജീവിതം കാഴ്ചവെക്കുന്ന പല തലങ്ങളിലാണ് ചിലർ ഒത്തിരി ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട് ചിലർ ഒന്നുമല്ലാതെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ വര അതൊരു സമഗ്ര വളർച്ചയെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് അത് ആധ്യാത്മിക സംവിധാനങ്ങളിലൂടെയാണ് അവൻ അവൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെയുള്ള വരെയുള്ളവൻ്റെ സമഗ്ര വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം കടമകളും അവകാശങ്ങളും അത് സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ വാർത്തെടുക്കുക നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ പ്രവർത്തിക്കുന്നു അവൻ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിലെത്തുന്നു അല്ലെങ്കിൽ നിയമസഭയിൽ എത്തുന്നു അപ്പോൾ അവന് ചില കടമകളുണ്ട് അവന് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്താണ് അവൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ആ മണ്ഡലത്തിലെ മനുഷ്യരുടെ സമഗ്രമായ വളർച്ച അത് ആധ്യാത്മികമാകാം ഭൗതികമാകാം എന്തുമായിക്കൊള്ളുണ്ട് സമഗ്രമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് അദ്ദേഹത്തെ നമ്മൾ ഈ തെരഞ്ഞെടുത്ത് വിടുക അപ്പോൾ കടമകളുണ്ട് സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെ ഈ കടമകളും അവകാശങ്ങളുമൊക്കെ നമുക്ക് പാലിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് അവൻ്റെ സ്വഭാവം സർഗശേഷികളുടെ രൂപീകരണം ഈ ഇത് സാംസ്കാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ വാർത്തെടുക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സ്വഭാവവും നമ്മുടെ സർഗശേഷിയും ഇപ്പം നല്ല സ്വഭാവം രൂപീകരിക്കുക ഇപ്പം നല്ല വ്യക്തികളായിട്ട് മാറുക അതൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല വ്യക്തിത്വമുള്ളവരായി നല്ല സ്വഭാവമുള്ളവരായി നമുക്കൊത്തിരിയേറെ കഴിവുകളുണ്ട് നമ്മുടെ സർഗ്ഗശേഷികളെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന സംവിധാനങ്ങളാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അപ്പം അറിവിലൂടെ അതുപോലെ തന്നെ സാംസ്കാരികമായ വളർച്ചയിലൂടെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ വളർത്തിയെടുക്കുവാൻ എന്തിനു വേണ്ടിയാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി സുസ്ഥിതിക്ക് വേണ്ടി നമ്മളെ തന്നെ വാർത്തെടുക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഈ സംവിധാനങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് നാലാമതായിട്ട് അനുദിനമുള്ള നമ്മുടെ നിലനിൽപ്പാണ് അത് ഏത് സംവിധാനങ്ങളിലൂടെയാണെന്ന് ചോദിച്ചാൽ തൊഴിലധിഷ്ഠിത സാമ്പത്തിക സംവിധാനങ്ങളിലൂടെയാണ് നമ്മളിത് അനുദിനമുള്ള നമ്മുടെ നിലനിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് തൊഴിൽ വേണം നമുക്ക് എന്തിനാണ് തൊഴിൽ സാമ്പത്തികമായ ഉന്നമനത്തിൽ അത് നമ്മുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ തന്നെ ഡെവലപ്മെൻസിനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ഈ വിവിധ തലങ്ങളിൽ ബന്ധങ്ങൾ ബന്ധങ്ങളിൽ വളരാനായിട്ട് സഹായിക്കുന്ന സംവിധാനങ്ങൾ ഒന്നാമതെന്താണ് നമ്മൾ ജനനം മുതൽ മരണം വരെയുള്ള സമഗ്രമായ ആധ്യാത്മിക വളർച്ചയെ സഹായിക്കുന്ന സംവിധാനങ്ങളാണ് രണ്ടാമത്തത് നമ്മുടെ കടമകളും അവകാശങ്ങളും അത് സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു മൂന്നാമതായിട്ട് എന്താണ് നമ്മുടെ സ്വഭാവവും സർഗശേഷികളുടെ രൂപീകരണവും നടക്കുന്നത് സാംസ്കാരിക വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെയാണ് എന്നുള്ളത് നാലാമത്തെ കാര്യം അനുദിനമുള്ള നമ്മുടെ നിലനിൽപ്പ് വള വരുന്നത് തൊഴിലധിഷ്ഠിത സാമ്പത്തിക സംവിധാനങ്ങളിലൂടെയാണ് എന്നുള്ളത് ഓർക്കുക അപ്പം സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ബന്ധം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക അപ്പോൾ ഓരോ വ്യക്തിയും വളരെ പ്രിയപ്പെട്ടവരാണ് സമൂഹത്തിൽ ഒരാളും ഒരാ സമൂഹത്തിന് കൊള്ളരുതാത്തവരല്ല എല്ലാവരും നന്മയുള്ളവരാണ് ആ അവരുടെ നന്മകൾ സമൂഹത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് സാമൂഹികമായി വളരുവാൻ ഒറ്റപ്പെട്ട തുരുത്തുകളല്ല സമൂഹമായി വളരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നോട് തന്നെയുള്ള ബന്ധമാണ് എന്തിനാണ് നമുക്ക് നമ്മളോടൊരു ബന്ധം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇതാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് അപ്പം എല്ലാത്തിൻ്റെയും മകുടമായിട്ട് ഈ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളത് മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവനോട് തന്നെ അവനൊരു ബന്ധം വേണം എന്തുകൊണ്ടാണ് നമ്മിലുള്ള നന്മ നാം ആദ്യം കണ്ടെത്തണം ആരെങ്കിലും മോശക്കാരായിട്ടുണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് നോക്കി പരസ്പരം നോക്കി എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ നമ്മളാരും മോശക്കാരൊന്നും അല്ല അതിന് വളരെ സുന്ദരമായി സുവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വിതക്കാരൻ വിത്ത് വിതച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല നിലത്ത് വീണ വിത്തുകൾ മുപ്പതും അറുപതും നൂറും മേനിയാണ് ഫലം പുറപ്പെടുവിച്ചത് എല്ലാത്തിനും നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനുള്ള സാധ്യതകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പുറപ്പെടുവിച്ചില്ല എന്താണ് അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കഴിവുകൾ നമ്മുടെ നന്മ അതിൻ്റെ പൂർണ്ണതയിൽ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹം ഇപ്പം ആരും മോശക്കാരല്ലെന്ന് ആത്യന്തികമായി തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട് അയ്യോ അവനെ പോലെ എനിക്ക് വളരാൻ പറ്റത്തില്ല പോലെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള സർഗവാസനകൾ വ്യത്യസ്തമാണെന്നുള്ളത് തിരിച്ചറിയുക വ്യത്യസ്തതരമായ കഴിവുകളോടുകൂടെ ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായി ഈ പ്രപഞ്ചത്തെ ദൈവം പല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ മനുഷ്യനെയും വ്യത്യസ്തമായ കഴിവുകളോടുകൂടെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രകൃതി യുടെ തന്നെ ഭംഗി മനുഷ്യനിലും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് ഓർക്കുക സ്വയാവബോധവും മതിപ്പുമാണ് നമുക്ക് ആത്യന്തികമായി വേണ്ടത് തന്നോട് തന്നെയുള്ള സ്നേഹത്തിന് സ്വയാവബോധം ഞാൻ എങ്ങനെയാണ് എൻ്റെ മെറിറ്റ്സ് എന്താണ് ഡീമെറിറ്റ്സ് എന്താണ് എൻ്റെ കഴിവുകൾ എന്താണ് എൻ്റെ കഴിവുകേടുകൾ എന്താണ് എല്ലാവർക്കും ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട സത്യമാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ നോക്കിക്കോ പരസ്പരം ഒന്ന് നോക്കിയേ ഒരാൾ നന്നായിട്ട് പഠിക്കും അല്ലെ ഒരാൾ ഡാൻസ് ചെയ്യും അതല്ലെങ്കിൽ ഒരാൾ നന്നായിട്ട് പാടും ഇങ്ങനെ വ്യത്യസ്തതരമായിട്ടുള്ള കഴിവുകൾ അപ്പോൾ എൻ്റെ കഴിവുകൾ എന്താണ് എൻ്റെ എന്താണ് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ബലഹീനതയിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുക കഴിവുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നതാണ് സെൽഫ് നോളജ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്ന് പറയാം നമുക്ക് സ്വയാവബോധവും മതിപ്പുമുള്ളവരായിട്ട് വളരാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ നന്മയെ കൂടെ നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസമില്ല അല്ലെങ്കിൽ എന്നെ തന്നെ എനിക്ക് ഒരു തൃപ്തിയില്ല എങ്കിൽ പിന്നെ അങ്ങനെ മറ്റുള്ളവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കണം മറ്റുള്ളവരുടെ നന്മ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവുകളും ബലഹീനതകളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക അതിന് വിശുദ്ധ ഗ്രന്ഥം തരുന്ന ഒരു കാര്യം നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നമ്മൾ പത്ത് കല്പനകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൻ്റെ സാര സംഗ്രഹമായി പറയുന്ന രണ്ടാമത്തെ കൽപ്പനയായിട്ട് പറയുന്നതാണ് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം ഞാൻ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വീണ്ടും നമ്മൾ കാണുന്ന ഇതാണ് ഒരാൾ തന്നെ തന്നെ വെറുത്താൽ ദൈവം അയാളിൽ നിക്ഷേപിച്ച നന്മകളെയാണ് തിരസ്കരിക്കുന്നതെന്ന് ഓർക്കുക അത് പാപകരമാണ് എന്നുള്ളതും കൂടെ ഓർക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ബന്ധം നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് സൗഹൃദമാണ് സുഹൃത് ബന്ധമാണ് നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ നിങ്ങൾ പലരും സുഹൃത്തുക്കളാണ് അങ്ങനെ നല്ല സൗഹൃദം പങ്കുവെക്കുന്നവരെന്ന നിലയിൽ എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ പെട്ടതാണ് സ്നേഹിക്കുക എന്ന് പറയുന്നത് കാരണം എന്താണ് ദൈവം എന്ന് പറയുന്നതിന് സ്നേഹമാണ് ആ സ്നേഹത്തെ ഒന്ന് യോഹന്ന നാല് എട്ടിൽ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നതല്ലേ അപ്പം സ്നേഹമായ ദൈവത്തെയാണ് നമ്മൾ സൗഹൃദങ്ങളിലൂടെ പങ്കുവെക്കുന്നത് അതിന് വിശുദ്ധ ഗ്രന്ഥം വീണ്ടും നമുക്ക് ഒരു ഉറപ്പ് തരുന്ന ഇതാണ് യേശുക്രിസ്തു പറയുന്നത് ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല സ്നേഹിതന്മാരെ വിളിക്കുക അപ്പം നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനാര ക്രിസ്തുവാണ് ആ ക്രിസ്തുവായ സ്നേഹിതനെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവരെയും നമ്മുടെ സൗഹൃദ വലയങ്ങൾക്കകത്ത് ഉൾക്കൊള്ളിക്കുവാനായിട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ സ്നേഹബന്ധങ്ങൾ ശ്രേഷ്ഠമായ ഒന്നാണ് സൗഹൃദം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ കുറേ നല്ല സൗഹൃദങ്ങൾ രൂപീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഏതൊക്കെയാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് വിശ്വാസം കാത്തു സൂക്ഷിക്കുക നന്മ കാണുക ക്ഷമയോടെ മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ് വികാരങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ തിരുത്തലുകൾ നൽകുക പഴിചാരാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നല്ല സൗഹൃദങ്ങൾ നിലനിർത്താനായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വഴിതെറ്റിയ സൗഹൃദങ്ങളുണ്ട് എന്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നവമാധ്യമങ്ങളുടെ ദുരുപയോഗം അപക്വമായ പ്രേമബന്ധം ഇതൊക്കെ നമ്മളെ വഴിതെറ്റിക്കുന്ന സൗഹൃദങ്ങളാണ് അതിൽ നിന്നൊക്കെ തിരിച്ചു വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇനി ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് മൂന്നേ മൂന്ന് കാര്യങ്ങളെ നമ്മളിവിടെ പഠിച്ചുള്ളൂ ഒന്ന് സമൂഹത്തോടുള്ള ബന്ധം രണ്ട് തന്നോട് തന്നെയുള്ള ബന്ധം മൂന്ന് സുഹൃത്തുക്കളോടുള്ള ബന്ധം അല്ലെങ്കിൽ സുഹൃത് ബന്ധങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് നമുക്ക് പ്രവർത്തനമായിട്ട് എടുക്കാവുന്ന നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുവാൻ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാൻ എന്തൊക്കെ ഗുണഗണങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ അവലംബിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളുടെ മതാധ്യാപകരെ ഏൽപ്പിച്ചു ായിട്ട് ശ്രമിക്കുക നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണുകളടച്ച് ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സാമൂഹിക ബന്ധങ്ങളിലൂടെ വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ സൗഹൃദങ്ങളിലൂടെ ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ അതുവഴി നല്ല സാമൂഹിക ജീവികളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവത്തിൻറെ കൃപയും സ്നേഹവും എന്നും ഞങ്ങളിൽ പ്രകടമാക്കാൻ സഹായിക്കുകയും ചെയ്യണമേ ആമേ